ടോയ്സിൽ രൂപങ്ങൾ വരുത്തിച്ച് കുഞ്ഞുങ്ങൾ നിമിത്തം ടോയ്സ് അവിടെ കയറും, കിട്ടിക്കയറും. ഡ്രാഗന്റെ രൂപമുള്ളത് ഇതൊന്നും തീയരുത്. ഒരു കുഞ്ഞ് രാത്രി കിടക്കും മൂത്രമൊഴിക്കില്ല പരിപാടി, അമ്മ ബെഡ് നനച്ച് നനച്ച് കഴിഞ്ഞ് മടുത്തു. ദൈവദാസും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സംഭവം എന്താണെന്ന് പറയും, മായാവിക്കഥയാ കൊച്ചു വായിക്കുന്നത്. രാത്രി മായാവി ഒന്ന് മൂത്രം എന്ത് ചെയ്യും, കൊഴുപ്പി. ബെഡ് നനയ്ക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ മായാവിക്കഥ വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുഞ്ഞിനെ ദൈവമറിവിൽ വനം പറഞ്ഞു. വേറെ പണിയൊന്നുമില്ല, ചില ആൻറ്റിമാർക്ക് നനയ്ക്കുന്ന കഴിവെന്നൊക്കെ എന്ത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ വേണി എന്ത് ചെയ്തു, പണിയില്ലാത്തവർക്കൊക്കെ അല്ലാത്ത ഒരു കുഞ്ഞിന് എന്ത് ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരെ എന്തിനാ പറഞ്ഞതെന്നറിയോ, ആ അതിനോട് വായിച്ചു ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് വിശ്വാസം മനസ്സിലേക്ക്. ആവർത്തന പുസ്തകം 4:15 വായിച്ചു, 4:15 നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. കണ്ടോ, എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഉണ്ട് മൈസൂർ, ഞാൻ മീറ്റിങ്ങിന് പോയതാ. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് അറിയോ, ഇവിടെ ആരൊക്കെയോ ഉണ്ടെങ്കിലേ ഇതിനൊക്കെ ലാഘവ ബുദ്ധിയോട് എന്ത് ചെയ്യുന്നേ. ദൈവമക്കളെ, ദൈവത്തിന് ദാസന ഭവനത്തിലേക്ക് ദൈവം അയക്കുന്നത് അദ്ദേഹത്തിന് അനുഗ്രഹം തരാൻ കഴിയത്തില്ല എന്ന അനുഗ്രഹത്തിന് തടസ്സമായ കാര്യങ്ങൾ ഇതാണെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിന്റെ ഭവനത്തിലെ ഹോ വചനം. മൈസൂരിൽ നിന്നും ആ സഹോദരി കത്തോലിക്ക വിവാഹത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ. ഞാൻ നടന്ന കാര്യമാ പറയുന്നേ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂലയിൽ 5 മിനിറ്റ് സഹോദരി ഇരിക്കും, ചമരപ്പടി ഇട്ട് പെട്ടെന്ന് എഴുന്നേറ്റു നിലത്തിരിക്കാൻ കഴിയത്തില്ല. താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ മാറി തന്റെ അമ്മയെ താമസിക്കുന്നു, അവിടെ അമ്മയെ കാണാൻ പോകാൻ കഴിയത്തില്ല. അതിന്റെ കാരണം ബസ് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങും. ഇതിന്റെ കാരണം തൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരി കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, നീ പള്ളിയിൽ നിന്നും വരണം, നീ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി. അങ്ങനെ ആ പള്ളിയിൽ ഉള്ളിൽ കയറുമെന്ന് എനിക്കറിയത്തില്ല, പുറത്ത് നിൽക്കുകയോ മാത്രമല്ല ഈ ഏതോ ഒരു പള്ളിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അന്നു മുതൽ ഈ പുള്ളിക്കാരത്തേക്ക് കൈക്കും കാലിനൊക്കെ വേദന. ഞാൻ അന്ന് അവർക്ക് വേണ്ടി മീറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലേക്ക് പോന്നു. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഏകദേശം 5-8 മണിക്കൂർ യാത്ര ചെയ്യണം ബസ്സിൽ. ഞാനീ അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ഇവർ 3 ദിവസം വന്നു എൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, 10-15 കിലോമീറ്റർ പോലും യാത്ര ചെയ്യാത്ത ഈ സഹോദരിക്ക് എങ്ങനെയാണ് ഈ 5-8 മണിക്കൂർ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ കൊടുക്കാൻ ഇടയാക്കി. കണ്ടോ, പള്ളിയിൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരി കന്യാസ്ത്രീയുടെ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു. സംഭവിച്ചെന്നാ, പൈശാചിക ശക്തി വീട്ടിലേക്ക് കയറി. നമുക്കിതൊക്കെ നിസ്സാര, അറിയാതെ പള്ളിയുടെ പൂമി പോകുമ്പോൾ ഒന്ന് കുരിച്ചു വരച്ചാൽ എന്നാ കുഴപ്പം, ഒന്ന് വണങ്ങിയ എന്നാ കുഴപ്പം. പൈശാചിക ശക്തിന് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്തു, ഇതൊക്കെ ചെയ്തു. ഇപ്പൊ ഒരാളെ നന്നായി സൂക്ഷിച്ചുകൊണ്ട് എത്തിക്കരുത്. വായിച്ചു, അതുകൊണ്ട് നിന്റെ നിങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഈ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. ചില അമ്മച്ചിമാരുണ്ട് പ്രാർത്ഥിക്കാൻ അറിയാതെ കിഴക്കോട്ട് എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. കാരണം പണ്ട് തൊട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നേ, അത് ശീലിച്ചേക്കണേ. കിഴക്കോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യരുത്, എവിടെയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അപ്പൊ നീ പടിഞ്ഞാറോട്ട് എന്ത് ചെയ്തോളും, പ്രാർത്ഥിച്ചോളും. ഇനി പല്ല് ചെല്ലുമ്പോ അയ്യോ പറഞ്ഞ് കറക്റ്റായിരുന്നു, എന്ത് കറക്റ്റായിരുന്നു. പണ്ടൊരു കള്ളൻ പോലീസ് സ്റ്റേഷനിൽ വന്നു. പുള്ളി വലിയ ബഹുമാനത്തോടെ വലതുകാലം വെച്ചെന്തിയിരുന്നു കയറി.
ഒരു സ്വരൊക്കെ അടിവെച്ചു കൊടുത്തു ചോദിച്ചു, നീ ഇവിടെ എന്നെ പാർക്കാനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചു. പുള്ളി പെട്ടെന്ന് വലതുകാൽ എന്ത് ചെയ്തു, പുറകിലെടുത്തു, ഇടതുകാല് വെച്ചു. നീ മുടിപ്പിക്കാനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചു അടുത്ത് ഒരടി. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ചാടി എന്ത് ചെയ്തു ഉള്ളിലേക്ക് കയറി. നീ ഇവിടെ കളിക്കാനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അങ്ങളെ വീണ്ടും എന്ത് ചെയ്യാ കയറാറില്ല. ഇനി എങ്ങാനും കേറിയതുകൊണ്ട് എനിക്ക് ഒരു ദോഷം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ വീട് പണിതിരിക്കുന്നത് ഒരു പ്ലാനില്ല, ഒരു പ്ലാനും ഇല്ലാതെയാ. ചിലര് വിചാരിക്കും ഇന്ന് ഈ വസ്ത്രം ധരിച്ചു പോയി കഴിഞ്ഞാൽ അനുഗ്രഹ, ഇന്ന് ഈ വാച്ച് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അനുഗ്രഹം. ഇതൊക്കെ ആർക്കുള്ളതാ, ജാതികൾക്കുള്ള. ഒരു വാക്കുകൾ വായിക്കാം പെട്ടെന്ന്, 18:9 വായിച്ചു. ആവർത്തനം 18:9. താഴെ പറയുന്ന ജാതികളുടെ മ്ലേച്ഛതയാ. തന്റെ മകനെയോ മകളെയോ അഗ്നി പ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ശുദ്രക്കാരൻ, മന്ത്രവാദി, വിളിച്ചപാട്, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങൾ ഇടയിൽ എത്തിക്കരുത്. കാണും. ഞങ്ങളുടെ നാട്ടിൽ ചില സഹോദരിമാര് കഥകുസാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അവരെ എല്ലാ മാസത്തെയും രാഹു നോക്കും. എങ്ങനെ? വാരഫലം. ഇന്നെങ്കിലും ഭർത്താവ് വീട് തരാതിരിക്കാൻ വേണ്ടിയാണ് നോക്കണ്ടേ. നോക്കണ ദിവസം പൂങ്കനിടിയായിരിക്കും. കാരണം നോക്കുമ്പോ ദൈവക്കെതിരായിട്ട് എന്ത് ചെയ്യും, തിരിയും. ആ സമയം കൊണ്ട് എന്ത് ചെയ്താ മതി, പ്രാർത്ഥിച്ചാ മതി. മ്ലേച്ഛതയാ അത്. ഈ പരിപാടി എല്ലാം എന്ത് ചെയ്യണം, നാം ഒഴിയാൻ നിർത്തുക. ആ ദിനവൃത്താന്ത ദിവസത്തിലേക്ക് വന്നിട്ട് ചെയ്യുക. അപ്പൊ ആകാശത്തെ അടച്ചു മഴ പെയ്യാതെ. രണ്ടാമത് ഏതാ, വെട്ടുകിളിയെ ദേശത്ത് നശിപ്പിക്കാൻ അയച്ചു. മൂന്നാമത് ഏതാ, മഹാമാരി അയച്ചു. ഇതാരയച്ചേ, അങ്ങനെ സംഭവിച്ചാൽ അത് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, താഴ്ത്തണം. എന്ത് ചെയ്യണം, താഴ്ത്തണം. നിങ്ങൾ ഭൂമിയോട് എന്ത് ചെയ്യണം, താഴ്ത്തണം. താഴ്ത്തിയിട്ട് അടുത്ത് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ദൈവത്തോട് എന്ത് ചെയ്യണം, അടുത്ത് എന്റെ മുഖം എന്ത് ചെയ്യണം, അന്വേഷിച്ച്. അടുത്ത്, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യും. അപ്പൊ ദൈവം എപ്പോഴാ കേൾക്കുന്നേ, നാല് കാര്യം ചെയ്യുമ്പോഴാ, തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് മുഖമന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമ്പോൾ, ക്ഷമിക്കാനുള്ളവർക്ക് ക്ഷമിച്ച്, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് തിരിയുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്. അടുത്ത്, തുറക്കണമെങ്കിൽ പാപം ക്ഷമിക്കപ്പെടണം. വെട്ടുക്കളി ദേശത്ത് വരുത്തിയ നാശം മാറണമെങ്കിൽ പാപം എന്ത് ചെയ്യണം, ക്ഷമിക്കണം. മഹാമാരി വരുത്തിയ നഷ്ടം മാറണമെങ്കിൽ പാപം എന്ത് ചെയ്യണം, പാപം ക്ഷമിക്കപ്പെടും. ഏത് തുറക്കപ്പെടണം, സ്വർഗം തുറക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ശാപമുള്ള ഭവനത്തിൽ, നിന്ദയുള്ള ഭവനത്തിൽ, മഹാമാരി അയക്കപ്പെട്ട ഭവനത്തിൽ, അത് അനർത്ഥമുള്ള ഭവനത്തിൽ അനർത്ഥം മാറണമെങ്കിൽ നീ ദൈവസ്ഥിതി നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ സ്വർഗം തുറന്ന് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ദേശത്തിന് സൗഖ്യം വരുത്തുവാനിടയായിത്തീരും. ഇതാ വ്യവസ്ഥ, ഇതാ എന്താ, ഇതാ വ്യവസ്ഥ. അടുത്ത വായിച്ചു, ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. കണ്ടോ.